ആസ്വദിച്ച് ചവിട്ടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ബൈക്ക്. നമുക്ക് ഒരു ഒരു മന്ദക്കൻ ടയറാണ് കേട്ടോ, നമ്മുടെ കൈയിന്റെ വലിപ്പം എന്തേ കൈ ആ വലിയ ടയറ് കല്ലുമൂടെ കയറുമ്പോഴേ. ജോൺ സ്ലൂപ്പ് ബാർ ആണ് ഒരു ആകൃതി, നിങ്ങൾ കണ്ട ജോൺ സ്ലൂപ്പ് ബാർ ആണ്. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ബാക്കിലെ ഒരു സ്പെഷ്യൽ ബൈക്കാണ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബൈക്കാണ്. കാരണം ദൂരെ കൂടുതൽ കൊണ്ടാണ്, നമ്മുടെ നാട് തൃശ്ശൂരാണ്, അവിടെ നിന്ന് ഇവിടം വരെ എത്തേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്. ബാക്കിൽ കുറച്ച് റയറായിട്ടുള്ള ഒരു ബൈക്കാണ്, 220,000 രൂപ വില വരുന്ന ഒരു സൈക്കിളാണ്. ഷേർലിയുടെ ഒരു ബൈക്കാണ്, കുറേ കാലം കാത്തിരുന്നിട്ടുള്ള ഒരു ബൈക്കാണ്. ഞാൻ ആക്ച്വലി അതിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നേരെ ബൈക്കിന്റെ റിവ്യൂലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരുന്ന ബൈക്ക്, ഷേർലിയുടെ പക്സ്ലി എന്ന് പറഞ്ഞുള്ള ഒരു ബൈക്കാണ്. ആക്ച്വലി ഇതിന്റെ വിശേഷങ്ങളാണ്, കാരണം ഇത് ഒരു ഫാറ്റ് ബൈക്ക് പോലത്തെ ഒരു ബൈക്കാണ്. മണലാരണ്യങ്ങളിലും അതുപോലെ തന്നെ കുറേ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ സായിപ്പുമാർക്ക് ബൈക്ക് പാക്ക് ചെയ്യണത് നിങ്ങൾ ഫോട്ടോസ് ആണല്ലോ, ഞാൻ സ്ക്രീനിലിടാം. അതുപോലെ പാക്ക് ചെയ്തിട്ട് അവർക്ക് നാട് ചുറ്റാനുള്ള ഒരു ബൈക്കാണ് പക്സ്ലി എന്ന് പറഞ്ഞുള്ളൊരു സൈക്കിള്, ഷേർലിയുടെ. ഫസ്റ്റ് തന്നെ നമുക്ക് ടയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടയറ് നമുക്ക് ഒരു ഒരു മന്ദക്കൻ ടയറാണ് കേട്ടോ, നമ്മുടെ കൈയിൻ്റെ വലിപ്പം എന്തേ കൈ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കവറാവും. 3.8 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഷേർലിയുടെ തന്നെ ബ്രാൻഡിൽ വരുന്നൊരു ടയറാണ്. 26 ഇഞ്ചാണ് വീൽ സൈസ് വരണത്. ഇത് എൻ്റെ ഒരു 2 റിമ്മിൻ്റെ സൈസ് വരും കേട്ടോ. ഇത് ആക്ച്വലി ഒരു റൊട്ടർ റിമ്മ് എന്ന് പറയണത്. ഇത് ആക്ച്വലി റാബിറ്റ് ഹോൾ എന്നാണ് പറഞ്ഞു തന്നത്. ഇത് ആക്ച്വലി നമ്മുടെ റിമ്മിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇത് ഇന്നർ ഇതാണ് കേട്ടോ, ലെയറാണ്. ഇത് അമർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സാധനം കേട്ടോ. അതുപോലെ തന്നെ പ്രിസ്റ്റാ വാൽവ് ഫ്രണ്ടിൽ ആൾ ഇതിനാകെ കൂടി മോഡിഫിക്കേഷൻ ചെയ്തു എന്നാണത്. ഹബ്ബാണ് ഫ്രണ്ടിലത്തെ ഹബ്ബും, അതുപോലെ തന്നെ റിയറിലത്തെ ഹബ്ബും ബിറ്റെക്സിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമാണ് ഇതിലൊരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൽ വരുന്ന സംഭവങ്ങളും കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ത്രൂ ആക്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷേർലിയുടെ നാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടയറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷേർലിയുടെ ടയർ വരെ കാണുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ത്രൂ ആക്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണാവുന്ന ബ്രേക്ക് ഉണ്ട് നമ്മുടെ ഷേർലിയുടെ ബൈക്കിൽ. TRP ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഫ്രെയിം ഫുള്ള് നിങ്ങൾക്കറിയാലോ, നല്ല നിറച്ച് ഇങ്ങനത്തെ ഓട്ടകളൊക്കെ കുത്തി നമുക്ക് ബൈക്ക് പാക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഒരു റാക്ക്, ഇവിടെ ഒരു റാക്ക്, ഇവിടെ ഒരു റാക്ക്, എല്ലായിടത്തും എങ്ങനെ സാധനങ്ങളൊക്കെ കൊള്ളിക്കാം എന്നുള്ള രീതിയിലാണ് കോൺസെപ്റ്റിലാണ് ഷേർലി ബൈക്ക് ഇറക്കാറ് കേട്ടോ. എന്ന് വെച്ചാൽ ബൈക്ക് പാക്ക് ചെയ്യണ്ടേ, അപ്പോൾ ഒരാൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ള് ഈ സൈക്കിളുമ്മേ താങ്ങണം. അപ്പോൾ അതിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ള് ഫ്രെയിം കാര്യങ്ങളൊക്കെ വരണത് ക്രോമോളി സ്റ്റീലാണ്, സ്റ്റീൽ ഫ്രെയിമാണ് വരണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ FSI സ്റ്റെം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അവളുടെ ഹൈറ്റിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സ്പേസേഴ്സ് കുറേ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. സ്പേസേഴ്സിൻ്റെ ക്രിസ്കിങ്ങിൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ ഇവിടെ ഷേർലിയുടെ ഒരു ഇതൊക്കെ കാണാം, ലോഗോയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് ഓടിച്ചു നോക്കാം വീഡിയോയുടെ അവസാനം, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹാൻഡിൽ ബാറ് 660 mm വരുന്ന ഒരു ജോൺ സ്ലൂപ്പ് ബാറാണ് കേട്ടോ. ഈ ഒരു ജോൺ സ്ലൂപ്പ് ബാറാണ് ഒരു ആകൃതി നിങ്ങൾ കണ്ടോ, ജോൺ സ്ലൂപ്പ് ബാറാണ് ഇതിനെ പറയുക. അതുപോലെ തന്നെ ഷിഫ്റ്റേഴ്സൊക്കെ നമ്മുടെ സാധാരണ ഷിഫ്റ്റേഴ്സ് അല്ല കേട്ടോ, 10 സ്പീഡാണ് വരണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രെയിം ഞാൻ പറഞ്ഞു ഷേർലിയുടെ ക്രോമോളി സ്റ്റീൽ വരണത്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് റിയറും ഇതിൻ്റെ ഒരു എഞ്ചിൻ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ ഇതിലേക്ക് ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരണത് സ്രാമിൻ്റെ ആണ് ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. സ്രാമിൻ്റെ X9 ആണ്. പിന്നെ നമ്മുടെ ബോട്ടം ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീൽഡ് ആണ് കേട്ടോ ഫുള്ള്. കാരണം നോക്കി എൻ്റെ ഒരു കൈപ്പത്തിയുടെ അടുത്ത് നീളമുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഫ്രെയിം ഫാറ്റ് ടയർ ആയതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ഇതൊക്കെ ചെയിൻ സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ബാക്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചു കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ബാക്കിലോ ഫ്രണ്ടിലോ. 5 വരെ ബാക്കിൽ ഫ്രണ്ടിലോ എവിടെയാണ്, ഫ്രണ്ടിലാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക അല്ലേ. ഈ 3.8 എന്നുള്ളത് 5 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ, 5 വരെ. അപ്പോൾ അത് ഭയങ്കര വലിയ ടയറായി മാറും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക് കാര്യങ്ങൾ, ഫ്രണ്ടിലത്തെ ക്രാങ്ക് ഷേർലിയുടെ തന്നെ ഈ ക്രാങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പുതിയൊരു ഇതാണ്, ഷേർലിയുടെ ക്രാങ്ക് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ റിയറിലും ബാക്കിൽ 10 സ്പീഡാണ്. പിന്നെ എനിക്ക് ആള് പറഞ്ഞു തന്ന വേറൊരു സംഭവം ഇത് ഇതാണ് കേട്ടോ. ഈ സ്പോക്സ് 1 സൈഡാണ് വെച്ചിരിക്കുന്നത്. അത് ഇത് സംഭവങ്ങൾ റബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം എനിക്ക് എക്സ്പെഷ്യലി എടുത്ത് പറഞ്ഞത് ഷേർലിയുടെ, കാരണം ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വിക്ക് റിലീസ് ഇല്ലേ, റിയറിലെ ക്വിക്ക് റിലീസാണ് വരുന്നത്. ഈ ക്വിക്ക് റിലീസ് ബാക്കോട്ട് തള്ളിപ്പോവും, തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ചോദിച്ച് നോക്കാം ആളോട്. പിന്നെ ബാക്കിലെ ഡിറൈലർ സ്രാമിൻ്റെ X9 ആണ്. ബാക്കിലും ബിറ്റെക്സിൻ്റെ ആണ് ക്വിക്ക് റിലീസാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ബ്രേക്ക് റിയറിൽ TRP തന്നെ ബ്രേക്ക് വന്നിട്ടുണ്ട്. എനിക്കിത് ഓടിച്ച് നോക്കാനാണ് കുറച്ചും കൂടി ഒരു ഫീൽ ഉണ്ടാവുക ഓടിച്ച് നോക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്സ്
ബ്രൂക്സിൻ്റെ ആണ്. ഇതിൻ്റെ സാഡിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. ഇത് ആക്ച്വലി അദ്ദേഹമാണ് ഇതിൻ്റെ ഇദ്ദേഹം. ഹായ്, എൻ്റെ പേര് ജോയൽ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. പേര് രോഹിത്. രോഹിത് എന്നാണ്. എന്ത് ചെയ്യണു? ഞാൻ ഫ്രീലാൻസ് ആയിട്ട് സോഫ്റ്റ്വെയർ ഇതിലായിരുന്നു. ഐ ടി ഫീൽഡാണ്. അപ്പോൾ ഈ ബൈക്ക് ഓൺ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് വീണ്ടും ഒന്ന് എടുത്ത് പറയാൻ പറ്റുമോ? ആ ബാക്കിലത്തെ ആ സ്പോക്സിന്റെ കാര്യം. സ്പോക്സ് ബേസിക്കലി ഓഫ്സെറ്റ് വീൽ എന്നാണ് ഇതിന് പറയുക. ബേസിക്കലി ഇതിന്റെ വിഡ്ത് കൂടുതലായതുകൊണ്ട്, പക്ഷെ ഹബിന്റെ ഇത് സെയിം ആണ്. ക്യു ആർ ഒക്കെ നമ്മളെ സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണ്. പക്ഷേ വിത്ത് കൂടുതലാ. പക്ഷേ ടയറിന്റെ വിത്ത് കൂടുതലാണ്. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ, അതിന്റെ റിയർ ഡ്രോപ്പ് ഇങ്ങനെ ഇതായിട്ട് ഉള്ളിക്ക് ആ ഹബ്ബ് പോർഷൻ വരുമ്പോ ആ സ്റ്റാൻഡേർഡ് വിത്ത് തന്നെയാ. നോർമൽ ഹബ്ബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഹബ്ബായാലും ചെയിൻ റബ്ബാവാതിരിക്കാൻ വേണ്ടിട്ട്, കാരണം ഇത്ര വലിയ ടയർ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടും വ്യത്യാസം വരാതിരിക്കാൻ. അപ്പൊ അത് ഒരു റീസൺ. പിന്നെ ഇതിന്റെ ഡ്രോപ്പ് സ്ട്രെയിറ്റ് ഡ്രോപ്പ് ആണ്. അതെന്താ വെച്ചാല്, ഇത് മറ്റേ ഇന്റേണൽ ഹബും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഇന്റേണൽ ഗിയർ ഹബിന്റെ ഉള്ളിലുള്ളത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ബിറ്റെക്സിന്റെ ഓർഡിനറി ക്യു ആർ ഉള്ള ഹബ്ബ് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട്, അതാണ് ഇങ്ങനത്തെ ഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സിസ്റ്റവും ഇന്റേണൽ കേബിളിംഗ് ഉള്ള ഇതല്ലേ, അതിന് വേണ്ടിട്ടാണ് ഈ ചെയിൻ സ്റ്റേഡ് ഭാഗത്തൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ചുകൂടി വെച്ചിരിക്കുന്നത്. അതല്ലേ ഇത് പറഞ്ഞത്? ഈ ഡ്രോപ്പ് കണ്ടോ, ഈ ഡ്രോപ്പ് സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ. ഇതൊക്കെ നമ്മുടെ ബൈക്കിനൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കർവ് വരും. അതിന് പകരം ഇത് സ്ട്രെയിറ്റ് ആണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഓ, ഇത് ഇപ്പൊ ക്യു ആർ വെച്ചിരിക്കണ ക്വിക് റിലീസ് ആയതുകൊണ്ട് ഇതിപ്പോ എക്സ്ട്രാ വെച്ചിരിക്കും. ഇതിനെന്താ പറയാ? അത് ടഗ് നെറ്റ് എന്നാണ് പറയാ. ടഗ് നെറ്റ്, ടി യു ജി, ടഗ് നെറ്റ് അല്ലേ. ഇതാവാതിരിക്കാനാണ്, ഒന്ന് ചെയിൻ ടെൻഷനറും ആണ്, പിന്നെ ക്യു ആർ സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഒരു ഇതുകൂടിയാണ് അല്ലേ സംഭവം. ഇപ്പൊ ഇത് നിലവിൽ ഇത് അവൈലബിൾ അല്ലല്ലോ. ഇപ്പൊ ഇത് ഷേർലി സ്റ്റോപ്പ് ചെയ്തു, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു ബൈക്കാണല്ലേ. ഇതില് ബി ആർ എം ചെയ്തിട്ടുണ്ട്. ഇതില് 300 ബി ആർ എം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എന്റെ 27.5 2.6 ആണ്, ഇത് 3.8 ആണ്. എന്റെ 27.5 2.6 എനിക്ക് മാക്സിമം പോയ 20 സ്പീഡാ. ഇതിനൊക്കെ എങ്ങനെ? ഇതില് 18-20 പഠിക്കാൻ തന്നെ ഒരു നമുക്കൊരു ആക്ച്വലി ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ 16-18 ആണ് ആ ഒരു സ്പീഡിലാണ് പറ്റുള്ളൂ. പിന്നെ നമ്മൾ 18-20 പിടിക്കാൻ പറ്റും, പക്ഷെ 20+ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം എടുക്കണം. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷേർലിയുടെ ഒരു ബൈക്ക് കസ്റ്റം ബിൽറ്റ് ചെയ്യാണ്ട് നമ്മൾ നോർമലായിട്ട് ആ ഒരു ഇതില് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ രീതിയിൽ കാണുന്നത് കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ. ഇനി വേറെ എന്തെങ്കിലും എടുത്തു പറയണ്ടോ ഇതിന്റെ വിശേഷങ്ങൾ? ഇതൊക്കെയാണല്ലേ. ഇതിന് ഇങ്ങനത്തെ ഗിയറിന് എന്താ പറയാ ഷിഫ്റ്റേഴ്സിന്? ഫ്രിക്ഷൻ ഷിഫ്റ്റേഴ്സ്. അപ്പൊ അതിന്റെ ഫ്രിക്ഷൻ തം ഷിഫ്റ്റേഴ്സ് ആണല്ലേ. ഓക്കെ, ഇത് ഒരു ഗുണം എന്താ വെച്ചാൽ ട്യൂണിങ് വളരെ റയർ ആയിട്ട് ചെയ്താൽ മതി, ആവശ്യം വരില്ല. ഇത് വർക്കിംഗ് ലൈക്ക് ഇങ്ങനെ ഇങ്ങോട്ടാണ്, റൊട്ടേഷൻ ആണ്, അതെ ഇങ്ങോട്ടാ മറത്തണ്ട അല്ലേ. താഴേക്ക് പോവാണെങ്കിൽ ഓക്കെ ഓക്കെ. ഇതും ഒരു കുറച്ച് നാളായിട്ടാണ് ഞാൻ കാലം കുറെ ഇങ്ങനത്തെ ഷിഫ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ട്. ആദ്യം എനിക്കൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നു നാട്ടിലുള്ള ഷെറിയുടെ ബൈക്ക് ഫുള്ള് റിവ്യൂ ചെയ്യാന്ന്. അങ്ങനെയാണ് മറിച്ച് അർജുൻ ബ്രോനെയൊക്കെ പരിചയപ്പെട്ടത്. പിന്നെ വേറൊന്നും എന്താ വെച്ചാൽ, ഇപ്പൊ 9 സ്പീഡ് ആയാലും 10 മുകളിലാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ 10 സ്പീഡ് വരെ ഏത് സപ്പോർട്ട് ചെയ്യും. ഇപ്പോ 10 സ്പീഡ് അല്ലേ എടുക്കണേ. ഇപ്പൊ സ്രാം കാസറ്റ് ഫുള്ള് സ്രാമിന്റെ ഗ്രൂപ്പ് സെറ്റ് വന്നിരിക്കണത് അല്ലേ. ഓക്കെ, 24 കാസറ്റും എല്ലാം. അപ്പൊ ഇനിയിപ്പോ ഞാനിത് ഓടിച്ചു നോക്കി നോക്കട്ടെ. ഒന്ന് ഓടിച്ചു നോക്കി നോക്കാം. അപ്പോ ഇത് ഓടിച്ചു നോക്കുമ്പോ നമുക്ക് ഫീൽ ആവണത് ഈ ഷിഫ്റ്റേഴ്സ് ഇല്ലേ, ഷിഫ്റ്റേഴ്സ് സൗണ്ടും കാര്യങ്ങളൊന്നും വരില്ല കേട്ടാ, ഒരു സൗണ്ട് പോലും വരില്ല. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടാ, അതുപോലെ ക്വയറ്റാണ്, ഒരു സൗണ്ടും ഇല്ല. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അതാണ് അവൻ്റെ ഫ്രിക്ഷൻ ഇതെന്ന് പറയണത്, ഷിഫ്റ്റിംഗ് പറഞ്ഞത്. അയ്യോ, അത് രക്ഷയില്ല. അതുപോലെ തന്നെ ഇത് ഓടിക്കുമ്പോൾ ഞാൻ ചെറിയൊരു ഓഫ് റോഡിങ് കാട്ടി തരാം കേട്ടാ. ഇവിടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്, വലിയ ടയറായതുകൊണ്ട് ബിറ്റെക്സിൻ്റെ സൗണ്ടിൻ്റെ ഹബിൻ്റെ സൗണ്ട് കേട്ടാ. 2.2 lakh വരുന്ന ഒരു സൈക്കിളാണ്. ആ വലിയ ടയർ
ആ മറ്റേ കൂടെ പോകുമ്പോഴേ സൗണ്ട് ഒരു സുഖം ഫീല്. അത്യാവശ്യം നല്ല രസം കിട്ടോ ചവിട്ടാൻ വേണ്ടിയിട്ട്. ഈ സായിപ്പുമാർ ഈ ചെറിയ ടയറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടില്ലല്ലോ ഈ മഞ്ഞിലും മണലിലും ഒക്കെ. അപ്പോൾ ഈ കൂടുതലും മഞ്ഞിലാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഓടിക്കുക. അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ അടിച്ചപ്പോൾ ഫോട്ടോസ് കണ്ടത്. നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ. ഷിഫ്റ്റേഴ്സ് നല്ല രസമുണ്ട്. ഷിഫ്റ്റേഴ്സ് അനങ്ങനെയല്ല, ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. ആ വലിയ ടയറ് കല്ലുമ്മൂടെ കയറുമ്പോഴേ സൗണ്ട് നൈസ്. ആഹാ, ഓ ഫുൾ സസ്പെൻഷനൊന്നും വേണ്ട, ഇങ്ങനെ തരണം മതി. പക്ഷേ ഞാൻ ആള് നേരത്തെ പറഞ്ഞില്ലേ 20 ഇതിൻ്റെ സ്പീഡ് എന്ന് പറയണത്. അപ്പോൾ 18-20 ഇതിൻ്റെ സ്പീഡ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നല്ല നമുക്ക് ലൊക്കേഷനെ കിട്ടി. ഓഫ് റോഡ് ചെയ്യാനായാലും എല്ലാം കൊണ്ടും നല്ലൊരു ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സത്യത്തിൽ ഈ മോഡൽ. ഈ മോഡൽ എന്താണോ അവർ ഷേളിൽ ഇത് നിർത്തി ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ നിലവിൽ അറിയാൻ കഴിഞ്ഞത് ആളോട് ചോദിച്ചത്. ഇനി അങ്ങോട് പോകണ്ടാട്ടാ, മാരക സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി ഷേളിയുടെ പക്സ്ലി. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടിപൊളി ബൈക്ക് ആട്ടോ, ഇങ്ങനെയുണ്ട് ഇത്ര കാലം ഓടിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും. അതെ നല്ല രസമുണ്ട്. ഞാൻ രണ്ടു മൂന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കി, നല്ല രസമുണ്ട്. നമ്മൾ ഈ ഫുൾ സസ്പെൻഷനെ പോലത്തെ ഒരു ചെറിയൊരു ഫീല് കിട്ടും. ഇത്ര വലിയ ടയറായതുകൊണ്ട് കല്ലുമ്മ കൂടെ കയറുമ്പോഴായാലും അത് രണ്ടും റബ്ബറും കല്ലും കൂടി കിടന്ന് പറയുമ്പോൾ ഒരു സൗണ്ട്, നല്ല രസമുണ്ട്. മൊത്തത്തിൽ അടിപൊളി ബൈക്കാണ്. എവിടെയും പെട്ടെന്ന് പോകാൻ ആസ്വദിച്ച് ചവിട്ടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ബൈക്കാണ്. അടിപൊളി വണ്ടിയാണ്. എന്താ വെച്ചാൽ സ്പീഡ് അത്ര സ്പീഡിൽ പോകണ്ട, നോർമലായിട്ട് ആസ്വദിച്ച്. നമ്മൾ ഈ പണ്ടത്തെ റോയൽ എൻഫീൽഡൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഓടിക്കുക, അങ്ങനത്തെ ഒരു പണ്ടത്തെ ആൾക്കാർ വരില്ല. അതുപോലത്തെ ഒരു സൈക്ലിംഗ് രീതിയിലുള്ള ഒരു ബൈക്കാട്ടോ ആ ഒരു ഇതുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് വീണ്ടും തുടങ്ങും, വണ്ടി വീണ്ടും കിട്ടി തുടങ്ങില്ല. അത് കംപ്ലീറ്റ്ലി ഷേളി വേറെ കുറേ അങ്ങനത്തെ സിമിലർ സെഗ്മെന്റ്സ് ബൈക്ക് പാക്കിംഗ് സെഗ്മെന്റ്സ് വേറെ പുതിയത് വന്ന കാരണം പിന്നെ പക്സ്ലീനെ അവർ വിട്ട് കളഞ്ഞു. ഗൈസ് ആ ഒരു 3 ആ ഒരു ഇത് മതി. ആ ഇതിപ്പോ 5 എന്നൊക്കെ പറയുമ്പോൾ നല്ല വലുപ്പമായി, നല്ല ഇതായിട്ട്. ഇതിന്റെ അവൈലബിലിറ്റി, സ്പെയർ പാർട്സ്, ട്യൂബ് ഒക്കെ കുഴപ്പമില്ല. ഹാപ്പി എർത്ത് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടും. ഇതുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ ടയർ കിട്ടും, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.